ാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെയും വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർക്കെതിരെയും വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് വനിതാ പ്രവർത്തകർ അടക്കം എട്ട് പേർക്കെതിരെയാണ് കേസ് ഭഗത് എന്ന എസ് പ്രവർത്തകനെ കോളേജിനുള്ളിൽ ആക്രമിച്ചുവെന്ന പരാതിയിലാണ് നടപടി യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷത്തിൽ ഭഗത് എന്ന എസ്എഫ്ഐ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി കോളേജിനുള്ളിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ കൊല്ലാൻ ശ്രമിച്ചെന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി സംഭവത്തിൽ മൂന്ന് ഉൾപ്പെടെ എട്ട് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കോളേജിന് മുന്നിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അമൽ മുഹമ്മദ് ഷംഭു അജ്മൽ സുനിൽ വിഘ്നേഷ് എന്നീ എസ് എഫ് ഐ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റൽ നടത്തിയ റെയ്ഡിലാണ് അഞ്ചുപേരെയും പോലീസ് പിടികൂടിയത് ഡി സി പി ആർ ആദിത്യയുടെ നേതൃത്വത്തിലായിരുന്നു ഹോസ്റ്റലിലെ പരിശോധന വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഹോസ്റ്റലിൽ കെ എസ് യു പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ പ്രതിയായ മഹേഷിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ട്വന്റിഫോ തിരുവനന്തപുരം